ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അടുത്തത് എന്ത് വീഡിയോ ചെയ്യണം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് ഡേ ഇൻ മൈ ലൈഫിനാണ്. എൻ്റെതൊരു ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫ്. ഞാനിപ്പോൾ നീറ്റ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഫ്രീ ആണ്. ഇപ്പോൾ ഇതാ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ, ഓർക്കുന്ന ദിവസം ചെയ്യും, അത്ര തന്നെ. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഓർഡിനറിയുടെ ഫേസറും പിന്നെ അതുപോലെ ഡോട്ട് ഇൻകിയുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെതൊരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പം ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാർക്ക് ബെസ്റ്റാണ് ഈ മൂന്ന് പ്രൊഡക്ട്സും. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്ട്രെച്ചിങ് ചെയ്തു, ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 5-6 മിനിറ്റ്. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ദോശയും സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അവസാനം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എഡിറ്റിങ്ങിലേക്ക് ഇടുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ ആ വീഡിയോയ്ക്ക് തംബ്നെയിൽ ഉണ്ടാക്കാനും പിന്നെ വീഡിയോയിൽ ക്യാപ്ഷൻസും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ കുറച്ച് പണിയിലായിരുന്നു. എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം പിന്നെ ക്ലീനിങ്ങിലേക്ക് അടന്നു. അപ്പോൾ ഇതാ വാക്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാക്യൂം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടച്ചും കൂടെ ഇട്ടു റൂം ഫുള്ള്. അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പുറത്തുനിന്ന് ഇറങ്ങിയപ്പം പുറത്ത് നല്ല മഴക്കാർ. ഇവിടെ സലാലയിൽ ഇപ്പോൾ ഖരീഫ് സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അധികം മഴയൊന്നും പെയ്തു തുടങ്ങിയിട്ടില്ല. എങ്കിലും അന്തരീക്ഷം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ എന്ത് വീഡിയോ കാണിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, എൻ്റെ അമ്മയുടെ കുറച്ച് ചെടികളൊക്കെ കാണിക്കാന്ന്. കറ്റാർവാഴയുണ്ട്, വേപ്പിലയുണ്ട്, പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, പിന്നെ ആ ഇരിക്കുന്ന ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പുറത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതുപോലെ റൂമിൻ്റെ അകത്തും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. റൂമിൻ്റെ അകത്ത് കൂടുതലും മണി പ്ലാന്റുകളാണ് അമ്മ വെച്ചേക്കുന്നത്. അമ്മയ്ക്ക് ഈ ചെടിയുടെ ക്രേസ് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഈ ചെറിയ ബ്രൂവിൻ്റെ ഒക്കെ കുപ്പി ഉണ്ടാവുമല്ലോ, അതൊക്കെ ബ്രൂ കാപ്പിപ്പൊടി തീർന്നു കഴിയുമ്പോൾ അതിനകത്തൊക്കെ വെള്ളം നിറച്ച് ചെടിയിട്ട് വയ്ക്കലാണ് അമ്മയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ സമയമായി. ഇന്ന് ചോറിന് പോർക്കിറച്ചിയുണ്ട്, പിന്നെ അവിയലുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്. ഇന്ന് നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കഴിച്ചു. വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. എനിക്ക് കുക്കിങ്ങും ബേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം ഒരു ഐസ്ക്രീം തന്നെയാവാമെന്ന് വിചാരിച്ചു. സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ അതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി പിന്നെ ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. 1.5 മണിക്കൂർ ഒരു ഓവർ നൈറ്റ് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും സമയം എടുക്കും. ഐസ്ക്രീമിൻ്റെ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വൈകുന്നേരത്തെ ചായ കുടിക്കാൻ സമയം. ഐസ്ക്രീം ഉണ്ടാക്കിയതിൻ്റെയും ചായ ഒഴിപ്പിച്ചതിൻ്റെയൊക്കെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വന്നപ്പോഴേക്കും പപ്പ ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു അറബിക് റോൾ സംതിങ് ആണ്, എനിക്ക് കറക്റ്റ് എന്താണെന്ന് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അതുപോലെ ഒരു ചിക്കു ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ എല്ലാ തേഴ്സ്ഡേയ്സും ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അവിടെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഒരു 2-3 ഫാമിലീസ് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഗെയിംസൊക്കെ കളിച്ച് നല്ല രസമാണ്. അപ്പം ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 8:30, 9 o'clock ഒക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തതാണ്.
കസിൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണ കാര്യം ഞാൻ മറന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കുട്ടികൾ ടീംസൊക്കെ ചേർന്ന് ക്യാരംസ് കളിക്കലായിരുന്നു. അതിനുശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇതായിപ്പോൾ ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ വെളുപ്പിന് 1 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. See you all in the next video. Bye.